പിറന്ന മണ്ണ് വിട്ടുതരാൻ മനസ്സില്ലെന്ന് പ്രഖ്യാപിച്ച് കോഴിക്കോട്ടേക്കൊഴുകിയെത്തിയത് ജനലക്ഷങ്ങൾ. എങ്ങും ആസാദി മുദ്രാവാക്യങ്ങൾ, ആവേശവും ആത്മവിശ്വാസവും നൽകുന്ന പ്രസംഗവുമായി രാജ്യത്തിന്റെ ഭരണഘടനയുടെ കാവൽക്കാരൻ കപിൽ സിബൽ. I stand here because the NRC is against the people of this country, and I give you my solemn promise that I will defend you till my last breath. തങ്ങൾക്ക് ജീവനുള്ള കാലത്തോളം രാജ്യത്തെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച നേതാക്കൾ. മഹാത്മാഗാന്ധിയെ കൊന്നതിൽ ഒരു മുസൽമാനുണ്ടോ? ഇന്ദിരാഗാന്ധിയെ കൊന്നതിൽ ഒരു മുസൽമാനുണ്ടോ? അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയെ കൊന്നതിൽ ഒരു മുസൽമാനുണ്ടോ? ഒരു ഇന്ത്യക്കാരനായി മുസ്ലിമിനെ ചൂണ്ടിക്കാണിക്കാമോ? ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകും മുസ്ലിങ്ങൾ, തർക്കമുണ്ടോ? ആ മുസ്ലിങ്ങളിൽ 600,000 ആളുകൾക്ക് പൗരത്വമില്ല. സമസ്തയും അതിന്റെ നേതൃത്വവും ബഹുമാനപ്പെട്ട അഖില ഇന്ത്യ സുന്നി ജമാഅത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറും തമ്മിൽ ധാരാളം ആശയപരമായിട്ടുള്ള തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസവും. പക്ഷേ ഇന്ത്യക്ക് എതിരെ ആരെങ്കിലും കൈ ഉയർത്തിയാൽ ആ ഫാഷിസ്റ്റ് ശക്തികളെ എതിർക്കുന്നതിന് ഞങ്ങളിതാ ഇതുപോലെ തോളുരുങ്ങിയിരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന പ്രഖ്യാപനമുണ്ടല്ലോ, അതിനേക്കാൾ മനോഹരമായൊരു സന്ദേശം നമുക്ക് മോദിക്ക് നൽകാനില്ല. ഒരു നരേന്ദ്രമോദി വിചാരിച്ചാൽ, ഒരു അമിത്ഷാ വിചാരിച്ചാൽ ഈ രാജ്യത്തെ മതേതരത്വത്തെ തകർക്കാമെന്ന് കഴിയുകയാണെങ്കിൽ അവർ വിട്ടികളുടെ സ്വർഗത്താണെന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സംഘപരിവാറിന് എതിരെ യോജിച്ച മുന്നേറ്റത്തിന് നേതൃത്വം നൽകാൻ ഇന്ത്യ രാജ്യത്ത് ഇന്ന് കരുത്തുള്ള ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. പൗരത്വ നിയമത്തിന്റെ പേരിൽ ഒരു മുസ്ലിമും ഭയപ്പെടേണ്ടതില്ല എന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ ആരാണ് മിസ്റ്റർ നിങ്ങളെ ഭയക്കുന്നതെന്ന് ആർജവത്തോടെ തിരിച്ചു ചോദിച്ച കപിൽ സിബിൽ അങ്ങ് ഞങ്ങളുടെ ആവേശമാണ്. അവസാനം ഇനി ഉണ്ടാകാൻ പോകുന്നത് ദിനോസറുകൾക്ക് ജീവനാശം വന്ന പോലെ ഈ ആളുകൾക്കും നാളെ സംഭവിക്കാൻ പോകുന്നത് അവരുടെ വംശനാശമാണ്. അങ്ങനെ ഒരു വർഗം ഇല്ലാതെയായി തീർന്ന് ഈ രാജ്യത്തിൽ നിന്നവർ തുടച്ചു നീക്കപ്പെടുകയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഈ രാജ്യത്തിന്റെ പോക്ക് വളരെ മോശമായ ഒരു സ്വഭാവത്തിലേക്കാണ്. ഈ ഇന്ത്യ രാജ്യത്തിന്റെ പാരമ്പര്യം അതിവിടെ നശിപ്പിക്കപ്പെട്ടാണ്. ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവം അതിവിടെ നശിപ്പിക്കപ്പെട്ടാണ്. ഈ ഇന്ത്യ രാജ്യത്തുള്ളതായ മത സൗഹാർദ്ദം അതിവിടെ ഇല്ലാതാക്കപ്പെട്ടാണ്. ഇന്ത്യ മുസൽമാൻ കനരി, ഇന്ത്യ ഹിന്ദു കനരി, ഇന്ത്യ ക്രിസ്ത്യൻ കനരി, ഇന്ത്യ കിസീ ന കിസീ പാർട്ടി കാ നഹീ ബൽക്കെ ഇന്ത്യ സബ്കാ ഹേ. ഇന്ത്യ ഹമാരാ ഹേ. ഒന്നിച്ച് നിന്നാൽ നമുക്ക് ഹിന്ദു മുസ്ലിം സിഖ് ഈസായി ആപസ്മേഹം ഭായി ഭായി സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർത്തി വിളിച്ച ആ മുദ്രാവാക്യം ആവർത്തിച്ചു വിളിക്കാൻ സാധിക്കും. ഹേ ഭാരത്, ഹിന്ദുസ്ഥാൻ, ഹിന്ദുസ്ഥാൻ. I am confident that days are not far away because the youth of this country has come alive. India will get justice. India will uphold its constitution through you and what you said in parliament, that this is not a Jurassic Park where dinosaurs are there. You will prove it. This is the Arabian Sea. We will not rest in peace till such time as the CAA is thrown into the Arabian Sea. നമ്മൾ പരാജയപ്പെടില്ല, നമ്മൾ പോരാടും. അന്തിമ നീതിക്കായുള്ള പോരാട്ടം നമ്മൾ തുടരുക തന്നെ ചെയ്യും.